കഴിഞ്ഞ സീസണിൽ നിന്ന് ആകെ നിലനിർത്തിയ ഏകതാരം സെർജിയോ സിഡോഞ്ച ഈ സീസണിൽ ക്യാപ്റ്റൻ ബാൻഡും അണിഞ്ഞുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ പട നയിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ഈ മനുഷ്യനിൽ അർപ്പിച്ചത്. എന്നാൽ ഈ സീസണിലെ മൂന്നാം മത്സരം ചെന്നൈയുമായി കളിക്കുമ്പോൾ അവസാന നിമിഷം പറ്റിയ ആ ഒരു പരിക്ക് അത് അദ്ദേഹത്തിന്റെ ഈ സീസൺ തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും സുഹേൽ ഡോൺ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സീസണിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് റിട്രീവ് ചെയ്തിട്ടുള്ള ഏക ഫോറിൻ താരം സെർജിയോ സിഡോഞ്ച ഈ സീസണിന്റെ രണ്ടാം മത്സരത്തിൽ തന്നെ 5th minute ഒരു ഗോളും നേടിക്കൊടുത്തിട്ടാണ് മൂന്നാം മത്സരത്തിലേക്ക് അവസാന നിമിഷം പോകുമ്പോൾ ആ ഒരു ഇഞ്ചുറി പറ്റുന്നത്. ഈ സീസൺ തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. കരോളിസ് കിൻകിസ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്നത് ആംഗിളിലെ രണ്ട് സൈഡിലുള്ള ലിഗമെന്റുകളും പൊട്ടിയിരിക്കുകയാണ്. ഒരു ലോങ് ടേം റിക്കവറി എടുത്ത് റിക്കവർ ആവേണ്ട ഒരു ഇഞ്ചുറിയാണ് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ സീസണിൽ ഫെഡറിക്കോ ഗായിഗോക്കും കഴിഞ്ഞ സീസണിൽ ജെയറോ റോഡ്രിഗസിനും ഇതേ ഇഞ്ചുറി തന്നെയാണ് പറ്റിയിട്ടുണ്ടായിരുന്നത്. അത് മുട്ടിലായിരുന്നു എന്നുള്ളതാണ്, ഇത് അദ്ദേഹത്തിന്റെ ആംഗിളിലാണ് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം റിക്കവറി വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ് ഒരു പക്ഷേ ഇത് അദ്ദേഹത്തിന് ഈ സീസൺ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് സെർജിയോ സിഡോഞ്ച നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു താരമാണ്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലെ പ്ലേ മേക്കറും അറ്റാക്കറും കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു താരത്തെ ഈ ഒരു സമയത്തിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് കാണേണ്ടതാണ്. മിഡ്ഫീൽഡിലുള്ള ഫക്കുണ്ടോ പരേരയാണ് ഇനി അടുത്തൊരു താരം. അദ്ദേഹം സീസൺ തുടങ്ങാൻ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ടീമിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്രയും ടീമിനെ മനസ്സിലാക്കി എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ സെർജിയോ സിഡോഞ്ചയെ സംബന്ധിച്ചിടത്തോളം ടീമിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി ഈ ഒരു കാര്യത്തിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ATK തന്നെയാണ്. കാരണം ഈ സീസണിൽ അവർ 8 signings നടത്തിയിരിക്കുന്നത്. 8 signings എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ജോൺ ജോൺസനെ അവരൊരു റിസർവ് പ്ലെയർ ആയിക്കൊണ്ട് ഒരു ഫോറിൻ താരത്തെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടാക്ടിക്സ് ബ്ലാസ്റ്റേഴ്സും കൊണ്ടുവരികയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതൊരു നല്ലൊരു തീരുമാനമാകും. ഇത്തരം ഘട്ടങ്ങളിൽ ഇഞ്ചുറികൾ വരികയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെയായിരുന്നു ജെയറോ റോഡ്രിഗസിനും ഇതുമാതിരിയുള്ള ഇഞ്ചുറികൾ പറ്റിയിട്ട് ഇതേ ഒരു സമയം ഇത്തരത്തിലുള്ള ഒരു സമയത്തിന് സീസൺ തുടക്കത്തിൽ തന്നെ ജിങ്കണ നഷ്ടമായി അതിനുശേഷം ജെയറോ റോഡ്രിഗസ് പോയി അത്തരത്തിലുള്ള ഒരു ടീം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ സീസണെ പോലെ തന്നെ ആവാനുള്ള ചാൻസ് ആണ്. പക്ഷേ കൂടുതൽ ഇഞ്ചുറികൾ ഇനി വരാതെ ഇരിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഇനി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സെർജിയോ സിഡോഞ്ച പോവുകയാണെങ്കിൽ ഇനി ബ്ലാസ്റ്റേഴ്സിനെ ആരാണ് നയിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോസ്റ്റ തന്നെയായിരിക്കും. കാരണം അദ്ദേഹം ക്യാപ്റ്റൻസി പരിചയിച്ചുകൊണ്ടുള്ള ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് ഇതിനു മുമ്പ് തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനായിരിക്കും ഇനി ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ സിഡോക്ക് ഒരുപാടുള്ള ഇഞ്ചുറികളും കാര്യങ്ങളും വരാതെ ഇരിക്കട്ടെ. ഒരു പക്ഷേ ലോങ് ടേം ഇഞ്ചുറി ആണെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹത്തെ മടക്കി അയച്ച് മറ്റൊരു താരത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്. അപ്പോൾ യെസ്, നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് കാത്തിരുന്ന് കാണാം. എന്തായാലും ഗെറ്റ് വെൽ സൂൺ സെർജിയോ സിഡോഞ്ച എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്യാപ്റ്റൻസി ആരായിരിക്കും എന്നുള്ളതിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹേൽ സൈനിങ് ഔട്ട്.